ഡിജിറ്റൽ സിസ്റ്റം വന്നതിന് ശേഷം കുറച്ചും കൂടെ ഉണ്ടായി കാരണം നമ്മൾ ഒരു വൺ അവർ ടു അവർ കഴിയുമ്പോൾ ഇത് സേ സേഫായിട്ട് ഇത് സെപ്പറേറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഹാർഡ് ഡിസ്ക്കിലേക്ക് മാറ്റും എന്നിട്ട് അത് പിന്നെ വേറെ കൺവെർട്ട് ചെയ്തിട്ട് എഡിറ്റിങ്ങിന് കൊടുത്തേക്കും എഡിറ്റിംഗ് പോവുകയും അല്ലെങ്കിൽ ഇവിടെ സ്പോട്ട് എഡിറ്റ് എഡിറ്റുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എഡിറ്റിങ്ങിലേക്ക് ഫൈനലിൽ എത്തിച്ചാലും മതി കാരണം സ്പോട്ട് എഡിറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ അപ്പുറത്തെ ആവശ്യത്തിനൊന്ന് കാണാൻ വേണ്ടി മാത്രം ആണ് അതായിരിക്കും ഡൈനലിൽ അവിടെ ഉപയോഗിക്കുന്നത് സ്പോട്ടിലുള്ള എഡിറ്റർ വേറെ ഒറിജിനൽ നമ്മുടെ എഡിറ്റർ വേറെ ആയിരിക്കും അതേ ഒരു ചീഫ് ഒരാളായിരിക്കും നമ്മുടെ ഒറിജിനൽ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ആ രീതിക്ക് ഇത് അവിടെ കൊടുത്തേക്ക് ഇത് ഫൈനൽ പ്രോസസ്സ് ഡിജിറ്റലേൻ്റെ പ്രോസസ്സ് നടക്കുകയും അത് നമ്മൾ റഫായിട്ട് അത് കാണുകയും ഡയറക്ടർ തന്നിരുന്ന് അത് ഫൈനൽ ചെയ്യും അവിടെ നിന്ന് പിന്നെ ഡബിങ്ങിലേക്ക് പോവുകയും ഡബിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അതിനെ മൊത്തം സ്പ്ലിറ്റ് ചെയ്യും ഒരു കോപ്പി നേരെ ഇപ്പോൾ അങ്ങനൊരു ഒരു സുസ്സുണ്ട് ഇപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ നാലും അഞ്ചും തിയേറ്ററിൽ ഡബ്ബ് ചെയ്യാം കാരണം ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ജ്യോതിഷൻ്റെ ഡബ്ബിങ് നടക്കുകയാണെങ്കിൽ അപ്പുറത്ത് ഇന്നസ് എണ്ണൈൻ്റെ വർക്ക് ചെയ്യാം ഇപ്പുറത്ത് വേണമെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഈ ഇവിടെ തിരുവാണത് ഡബ്ബിങ് നടക്കുകയാണെങ്കിൽ അതേ സമയത്ത് ചെന്നൈയിൽ ഇന്ദ്രജിത്തിൻ്റെ ഷൂ ഡബിങ് നടത്താം അങ്ങനെ കാരണം ഇത് ഈ ഡിജി ഇത് ഡിജിറ്റൽ ആയതിനേഷം എളുപ്പമാണ് അപ്പോൾ അറ്റ ടൈം ഇത് നടത്താൻ പറ്റുന്നതുകൊണ്ട് വളരെ എളുപ്പമായി ഇത് സൗകര്യമുള്ള പോലെ ഇപ്പോൾ എറണാകുളത്ത് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവിടെ കൊടുത്തേക്കും അവിടെ കൊടുത്തേച്ച് അവിടെ ഡബിങ് നടക്കും ആ രീതിക്ക് സ്റ്റുഡിയോ അവിടെ ഉണ്ടോ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റുഡിയോ ഉണ്ടോ അവിടെ നമ്മൾ ഇത് കൊടുത്തേച്ച് വേണമെങ്കിൽ ചെയ്യാം ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡിയോ തന്നെ ഇത് ഡബ്ബ് ചെയ്യുന്നത് നല്ലത് കാരണം ആയിട്ട് അതിൻ്റെ ഒരു ഇത് ഒരു സിസ്റ്റം കറക്റ്റായിരിക്കും ഇല്ലെങ്കിൽ ഇത് ലെവൽ ചെയ്യണ സമയത്ത് എല്ലാ സൗണ്ടും ഇട്ട് കേട്ട് എന്തെങ്കിലും ലോ ഉള്ളത് അപ്പ് ചെയ്യുക ഒത്തിരി സൗണ്ട് കൂടിയത് കറക്റ്റ് ചെയ്യുക ഇങ്ങനെ ഒരു ലെവലിംഗ് എൻ്റെ ആവശ്യമുണ്ട് പ്രീമിക്സ് പോലെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെക്കും അറ്റ് എ ടൈം തന്നെ ഇത് എഫക്റ്റിനു എഫക്റ്റ് മീൻസ് ഇതിനകത്തുള്ള കാറിൻ്റെ ശബ്ദം ബേഡ്സിൻ്റെ ശബ്ദം വാളിൻ്റെ ശബ്ദം ബോംബ് മറ്റ് മറച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഈ പൊട്ടുന്നതൊക്കെ ഇന്ന് സപ്പറേറ്റ് ഒരു ഉണ്ട് സ്പെഷ്യൽ എഫക്ട്സ് ഉണ്ട് അവിടേക്ക് ഈ ഒരു കോപ്പി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടർ ആയതുകൊണ്ട് മിക്കവർക്കും വീട്ടിൽ ഇരുന്ന് തന്നെ ഇത് ചെയ്ത് അവർ ഫൈനൽ ഹാർഡ് ഡിസ്ക് കൊണ്ട് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കത്തേ ഉള്ളൂ എവിടെയാണ് മിക്സിംഗ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ അവർ എത്തിക്കും പണ്ട് അതങ്ങനെയല്ല പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ സെപ്പറേറ്റ് കൊടുത്ത് ഇത് എഫക്ട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഏതാണ് നമുക്ക് ആർ ആർ റീറെക്കോർഡിംഗ് തിയേറ്ററിൽ അവിടെ ഇത് എഫക്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം അവിടെ നമ്മൾ രണ്ടാമത് ഫൈനൽ മീൻസ് ഈ സൗണ്ടും ഈ പിക്ചറും ആർ ആറും എല്ലാം കൂടെ അവിടെ കൊടുത്ത് ഈ എഫക്ട്സും കൂടെ വെച്ച് ഇത് മാച്ച് ചെയ്ത് ലെവൽ ചെയ്ത് ഫൈനൽ മിക്സിങ്ങിലേക്ക് പോകും അതിന് മുമ്പേയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭീകരമാണ് ഞാൻ എസെൻറ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിത് മിക്സിങ് കൊണ്ട് കഴിഞ്ഞാൽ അവിടെ അറ്റ് എ ടൈം ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മുടെ മിക്സിങ് നടക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് അത്യാവശ്യം സൗണ്ടുകൾ കാര്യങ്ങൾ അവിടെ കൊടുക്കണം ചെരുപ്പിൻ്റെ സൗണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് മിക്സിങ് സമയത്ത് തന്നെ ചെരുപ്പിൻ്റെ സൗണ്ട് അപ്പോൾ കൊടുക്കണം ഈ കാറ് ഡോറാണ് തന്നെ സൗണ്ട് പഞ്ച് സൗണ്ട് ഞാൻ ഇടിക്കുന്ന സൗണ്ടൊക്കെ എഡിറ്റിങ്ങിൽ അവർ ഏതാ പാരലി ചെയ്യും പാരൽ മീൻസ് ഇത് ഇതിൻ്റെ കൂടെ തന്നെ അത് സിങ്ക് ചെയ്യും കൂടെ അത്യാവശ്യമുള്ള സൗണ്ടൊക്കെ എഡിറ്റിങ്ങിന് നമുക്കൊരു വേറൊരു ട്രാക്കി വേറൊരു റീലാക്കി തരും ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് മിക്സിങ് ഒന്നാ രണ്ട് പ്രാവശ്യം ഇട്ട് നോക്കിയിട്ട് ഡയറക്റ്റ് മിക്സിങ്ങിലേക്ക് പോകും മിക്സിങ്ങിൻ്റെ വേറെ ഒരു ഒരു വലിയ പാര അന്ന് കിടന്നത് ഇത് ഡയറക്റ്റ് അത് മിക്സിങ് പോണത് ടേക്കാണ് മീൻസ് ഒറിജിനൽ ഫിലിമിലേക്കാണ് ഇത് ടേക്ക് പോകണത് ഇത് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ നെഗറ്റീവ് കൂടെ ചേർത്ത് പ്രിൻ്റ് എടുക്കുന്ന പ്രിൻ്റാണ് പിന്നെ തിയേറ്ററിൽ കാണുന്നത് പണ്ട് തന്നെ പാട്ട് പാടാൻ നിൽക്കുമ്പോൾ ഫുൾ പാട്ട് ആ ഒരു മൂന്നും നാലും റീഹേഴ്സല് കഴിഞ്ഞ് ദാസേട്ടനായാലും ശരി ജേട്ടനായാലും ശരി ഇവർ ഈ ഫുൾ പാട്ട് പാടും ഫുൾ പാട്ട് പാടി രണ്ടോ മൂന്നോ റീഹേഴ്സൽ കഴിഞ്ഞിട്ട് ഫുൾ പാട്ട് പാടും എവിടെ തെറ്റണോ അവിടെ തൊട്ട് അടുത്ത ബിറ്റ് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത് ഇതെടുക്കും എന്നിട്ട് ഈ രണ്ട് ബിറ്റ് അല്ലെങ്കിൽ നാല് ബിറ്റ് ചേർത്താണ് ഒരു പാട്ടായിട്ട് കൺവെർട്ട് ചെയ്യണത് ഇപ്പോൾ അങ്ങനെ വേണ്ട ദാസേട്ടൻ പാടി ഫുൾ പാട്ട് പാടി രണ്ട് വേഡ് രണ്ട് അക്ഷരം തെറ്റി അത് ഒരു പ്രസ് അക്ഷരം മാറ്റി അടുത്ത അതിൻ്റെ മുകളിൽ വേറെ ഇക്ഷം ഇടാം അല്ലെങ്കിൽ വേറൊരു ലൈൻ ഫുൾ തെറ്റി ഒരു കുഴപ്പവുമില്ല അവിടെ ആ ആ വേഡ് മാത്രം പാടാം ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്തത് ജഗദീഷിനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാൻ ഞാൻ പ്ലാൻ ചെയ്തു അത് കംപ്ലീറ്റ് ഞാൻ ട്രാക്ക് ട്രാക്കടിപ്പിച്ചു വേറെ ആളെ കൊണ്ട് പാടിച്ച് ജഗദീഷിൻ്റെ ട്രാക്ക് ട്രാക്കടിപ്പിച്ച് ജഗദീഷിന് പാടാനായിട്ട് അയച്ചു കൊടുത്തു ജഗദീഷ് ചെന്നൈക്ക് വന്നു ചെന്നൈക്ക് വന്ന് ഞങ്ങൾ തിയേറ്ററിൽ അപ്പോൾ ജഗദീഷ് ഏതാണ്ട് പാടി പഠിച്ചിട്ടുണ്ട് നേരെ തിയേറ്ററിൽ വന്നിരുന്നു റെക്കോർഡിങ്ങിന് ഇരിക്കുകയാണ് അപ്പോൾ എസ് പി വെങ്കടേഷ് അത് ഭയങ്കര ബിസിയസ്റ്റ് മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആദ്യം ഒന്ന് പാടാൻ നിന്നപ്പോൾ ജഗദീഷ് എന്നു പറഞ്ഞു ബാബു ഈ എസ് പി മാസ്റ്റർ ഇരിക്കുമ്പോൾ എങ്ങനെ ഞാൻ പാടും കാരണം ഒന്ന് നിറച്ച ആൾക്കാരുമുണ്ട് ഞാൻ മാക്സിമം പാടിയിട്ട് ഫൈനൽ നമുക്ക് എസ്പിയെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞു കാരണം ഞാൻ എസ്പിയെ ഞാൻ മാസ്റ്റർ എന്നാണ് പറയുന്നത് മാസ്റ്ററെ ഞങ്ങൾ ഈ പാട്ട് ഒന്ന് എന്തായാലും ട്രാക്കുണ്ട് ഫുൾ പാട്ട് ട്രാക്ക് പാടിയിട്ടുണ്ട് മാസ്റ്റർ ഒരു അസിസ്റ്റൻ്റ് ഇവിടെ ഉണ്ട് താനും ഞങ്ങൾ ഈ പാട്ട് ഒന്ന് പാടി ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് മാസ്റ്ററെ വിളിച്ചിട്ട് എവിടെ കറക്ഷൻ അതുപോലെ ചെയ്യാം എന്ന് മാസ്റ്റർ പറഞ്ഞാൽ എവിടെ ഒന്നും കൂടെ ലൈൻ മാറ്റിയെടുക്കണം അത് ചെയ്യാം എന്ന് പറഞ്ഞു ആ ശരി അപ്പോൾ ഞാൻ പറഞ്ഞത് തീരുമ്പോൾ ഞാൻ മാസ്റ്ററെ വിളിച്ച് പറയാം അപ്പോൾ മാസ്റ്റർ റെക്കോർഡിങ് ടീഡിലേക്ക് വന്നാൽ മതി അപ്പോൾ എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് മാസ്റ്റർ പോയി അങ്ങനെ ഞാനും ജഗദീഷും കൂടെ ഓരോ ലൈൻ രണ്ട് ലൈൻ വെച്ച് അത് എന്തുവേണം ചെയ്യാമെന്ന് രണ്ട് ലൈൻ വെച്ച് എടുത്തെടുത്ത് പാട്ടാണ് കൊക്കും പൂഞ്ചിറകും അതിന് നേരത്തെ തന്നെ കൊണ്ട് നമ്മൾ പാടിച്ചിരുന്നു ഓൾറെഡി ജഗദീഷിനെ കേട്ട് പാടാനായിട്ടൊരു ട്രാക്ക് കിട്ടിരുന്നു ഫുൾ പാട്ട് അത് ഞാൻ ഡബിങ്ങിന് ഇരിക്കുന്ന പോലെ ഇന്ന് ഈ ഒരു നാല് പ്രാവശ്യം ഇത് ഒന്നും കൂടെ ജഗദീഷെ ജഗദീഷ് ഒന്നും ഒന്നുകൂടെ പാടും ജഗതീഷൻ ഭയങ്കര ആണ് കാരണം അത് ആർട്ടിസ്റ്റിൻ്റെ സപ്പോർട്ടും കൂടെയാണ് ആ പാട്ട് നന്നായത് അത് വീണ്ടും പാടും ഞാൻ പറഞ്ഞു ഇത് ജഗദീഷ് ഓക്കേ എന്ന് പറയും അങ്ങനെ ഞങ്ങൾ ഫുൾ പാട്ട് തീർത്തു വെച്ചു അസിസ്റ്റൻറ്റ് എസ് പി വെങ്കടേഷിൻ്റെ അസിസ്റ്റൻ്റ് അദ്ദേഹത്തിന് തൃപ്തിയായി റെക്കോർഡിസ്റ്റ് വലിയ റെക്കോർഡിസ്റ്റാണ് എനിക്ക് തോന്നുന്നത് പ്രസാദ് സെവൻറ്റി എം തിയേറ്ററാണ് അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എസ് പി വെങ്കടേഷ് അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം പാട്ട് കേട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം കറക്ഷൻ പറഞ്ഞ് അപ്പോൾ തന്നെ ജഗദീഷൻ കൊണ്ട് വീണ്ടും പാടിച്ച് അന്ന് വൈകുന്നേരം മോഹൻലാലിനെ മോഹൻലാലിൻ്റെ കാറിലിട്ട് ഞങ്ങൾ ഈ പാട്ട് കേൾപ്പിക്കുകയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റെക്കോർഡിംഗ് തീയറിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഏതാണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് സന്ധി അടിപ്പിച്ചായി ഞങ്ങൾ നേരെ പോയി അപ്പോൾ ജഗദീഷ് പാടിയെന്ന് പറഞ്ഞു അവരെ അദ്ദേഹത്തിന് പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ ഇട്ട് നല്ല വോളിയൂമിൽ എല്ലാവരും പാട്ട് കേട്ടു ജഗദീഷിനെ ഭയങ്കരമായിട്ട് പുള്ളി അപ്രിസിയറ്റ് ചെയ്തു തിരക്കിലല്പസമയത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു ഒരു ഒരു ആരുവേയിലുള്ള വലിയൊരു വീട്ടിലാണ് മേജർ വർക്ക് അവിടെ തന്നെയാണ് അപ്പോൾ എപ്പോഴും ഒരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോണിൻ്റെ കൺട്രോൾ പ്രൊഡക്ഷൻ കൺട്രോളിലും ഏതാണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറെ കൺട്രോളിലുമായിരിക്കും കാരണം ആരെ ഏത് ആർട്ടിസ്റ്റ് വരും എന്ന് പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ച് പറയും അപ്പോൾ തന്നെ നമ്മളെ അറിയിക്കുകയും അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും അന്ന് അന്ന് പ്രൊഡക്ഷൻ കൺട്രോളറിലും അസിസ്റ്റൻ്റ് ഡയറക്ടറേലും ആയിരുന്നു കൺട്രോളുള്ളത് അവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മേനക എൻ്റെ അടുത്തു എന്ന് പറഞ്ഞു എനിക്ക് ഒരു ഫോൺ വരും ഒന്ന് വിളിച്ച് എനിക്ക് തരണേ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു എന്നെ ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞു കൃത്യമായിട്ട് പതിനൊന്ന് മണിക്ക് ഫോൺ വന്നു മേനക്ക പോയി അറ്റൻഡ് ചെയ്തു ഇടയ്ക്ക് എന്നോട് പറഞ്ഞു ഒരു മണിക്കൊക്കെ ഒരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഗ്യാപ്പ് തരണേ എനിക്കൊരു ഫോൺ വരും എന്ന് പറഞ്ഞു ആ ഒരു അത്യാവശ്യ കാര്യമാണ് ശരി ഞാൻ കണക്കാക്കിയിട്ട് നമ്മുടെ കയ്യിലാണ് ഏതാണ്ട് സീൻസിൻ്റെ കൺട്രോൾ ആയതുകൊണ്ട് ഏതാണ്ട് ഒന്ന് ഒന്ന് അഞ്ചൊക്കെ ആയപ്പോൾ ഫോൺ വന്നു മേനകയെ വിട്ടു ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് വന്നു വൈകുന്നേരം ഒരു അഞ്ചഞ്ചര മണിയായപ്പോൾ മേനക പറഞ്ഞു ഇപ്പോൾ ഒരു ഫോൺ വരും ഒന്ന് തരണേ തരണേന്ന് ഞാൻ പറഞ്ഞു ഇനി ആൾ ആരാണ് എന്തിന് എന്ന് പറഞ്ഞിട്ടേ ഇനി ഞാൻ ഫോൺ തരത്തുള്ളൂ കാരണം മേനകയുടെ അത്രയും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മുന്നേറ്റത്തിലെ നായിക മേനകയായിരുന്നു ഈ പറഞ്ഞ പോലെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അതായത് മുന്നേറ്റത്തിൽ കണ്ട മേനക തന്നെയാണ് ഇപ്പോഴും അതേ സ്നേഹവും അതേ കാര്യവും അതേ വാത്സല്യമാണ് ഇപ്പോൾ കണ്ടാലും അപ്പോൾ അത്രയും ഒരു സ്വാതന്ത്ര്യം ഉണ്ട് പിന്നെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നല്ല കുറേ നല്ല താരങ്ങളെ മീൻസ് ഈ പറഞ്ഞ പോലെ നല്ല വ്യക്തികളെ എടുത്താൽ ഞാൻ ഡെഫിനറ്റ് മേനയുടെ പേര് പറയും അപ്പോൾ ഞാൻ പറയും ഇനി പറഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വൈകുന്നേരം പറയാം ചേട്ടാ ഓക്കെ വൈകുന്നേരം ഒരു എട്ട് മണിയായപ്പോഴത്തേക്കും ഫോൺ വന്നു അതും കൂടെ മേനയ്ക്ക് കൊടുത്തു അപ്പോൾ മേനക മാറ്റിയിട്ട് തുറഞ്ഞ് ഇങ്ങനെ തിരുവനന്തപുരത്തുള്ള സുരേഷ് കുമാറിനെ അറിയില്ലേ ഞാൻ അവൻ സുരേഷ് കുമാറിനെ നന്നായിട്ട് അറിയാം പുള്ളി ഇങ്ങനെ ഞാനായിട്ടിങ്ങനെ കല്യാണ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഫൈനലി ചെയ്തോ നിങ്ങൾ ആണോ കാരണം നിങ്ങളിപ്പോൾ ഭയങ്കര തിരക്കി നിൽക്കുകയാണ് തിരക്കി നിൽക്കുകയാണ് സുരേഷ് വേറെ രീതിയിൽ ബിസിനസ്സും കറലായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ മേനക എന്നോടൊരു ഡയലോഗ് പറഞ്ഞു അതായത് സുരേഷ് എന്നുള്ള വ്യക്തിക്ക് മേനകയെ കിട്ടുന്നതിനേക്കാൾ മേനകയ്ക്ക് സുരേഷ് എന്നുള്ള വ്യക്തിയെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് അന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഏതായാലും രണ്ടായിരത്തി പത്തൊൻപത് ഞാൻ ഈ മേനക പറഞ്ഞ ഡയലോഗ് മേനകയോടും സുരേഷിനോടും ഞാൻ പറഞ്ഞു ഏതാണ്ട് മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് മേനക പറഞ്ഞ ഡയലോഗ് എന്ത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ഒന്നും ആലോചിക്കില്ല കൂടെ ഇറങ്ങിയിരിക്കും എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തി ഉണ്ട് അദ്ദേഹത്തിന് നല്ല ഉയർച്ചയുണ്ടായി സാംസ്കാരിക വകുപ്പിൻ്റെ ചെയർമാനായി അതായത് സിനിമാ ജോഡികളിൽ ഒരു എക്സാമ്പിളായിട്ട് ഡെഫിനറ്റായിട്ട് മേനകയും സുരേഷെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാം അതുപോലെ കുട്ടികൾ കിഴക്കൻ ബത്തോസിൻ്റെ വർക്ക് കടക്കുന്നു അതിൽ ഉർവശിയും പാർവതിയും ആണ് രണ്ട് നായികന്മാർ അപ്പോൾ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ പാർവതിക്ക് ഇടയ്ക്ക് ഫോൺ വന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ ഒന്ന് പറയും അമ്മ എന്ന് വെച്ചാൽ അവർ ഒരു ടീച്ചറാണ് ഞാനും വിളിക്കുന്നത് ടീച്ചർ എന്നാണ് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് പാർവതിയുടെ അമ്മയ്ക്ക് എന്നോട് വലിയ കാര്യവും സ്നേഹവും അപ്പോൾ പറഞ്ഞു ഇന്നലെ രജനീകാന്ത് വിളിച്ചിരുന്നു എന്ന് പാർവതിയുടെ അമ്മ വന്ന് പറഞ്ഞു അതേ ഞാൻ എങ്ങനെ നോക്കി അപ്പോൾ നോക്കിയപ്പോൾ അവിടെ നിന്ന് പാർവതി എന്നിങ്ങനെ ചിരിക്കണുണ്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ബച്ചൻ്റെ അവിടെ നിന്ന് ഫോൺ വന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നോട് അത്യാവശ്യം അറിയാവുന്ന മലയാളത്തിൽ സംസാരിച്ചു പാർവതിക്ക് കൊടുക്കാൻ പറഞ്ഞു പാർവതി ഇങ്ങനെ സംസാരിച്ചു ഒരു ഹിന്ദിപ്പടത്തിനൊക്കെ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ഞാനൊരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പാർവതിയോട് ചോദിച്ചു പാർവതി എന്താണ് പിന്നെ പറയാം പിന്നെ പറയാം എന്ന് പാർവതി പറഞ്ഞു കാരണം മമ്മൂക്കത് ശ്രദ്ധിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്ത് ബാബു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മമ്മൂക്ക ഒരു ചെറിയ കളി ഇവിടെ നടക്കുന്നുണ്ട് എന്താണെന്നുള്ളത് ഞാൻ താമസിക്കാതെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അമിതാബ് ബച്ചൻ മലയാളത്തിൽ വിളിച്ച് സംസാരിക്കണോ എന്ന് പറഞ്ഞു സത്യം പറ അത് ജയറാമാണ് വിളിച്ചത് എന്ന് പറഞ്ഞു ജയറാം അതിന് മുമ്പേ എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അത്രയും അടുപ്പമാണ് ഞങ്ങൾ തമ്മിൽ അത് പാർവതിക്കറിയാം ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ദിവസം നമ്മുടെ സെറ്റിൽ കൂടെ കയറി ഇറങ്ങി പോവുകയും ചെയ്തു ജയറാം അങ്ങനെ ഒരു രസകരമായ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് പിന്നെ ഭാവിയിൽ ഇവർ കല്യാണം കഴിക്കുകയും നല്ല നല്ല രീതിയിൽ കുടുംബമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു സിനിമ എന്ന് പറഞ്ഞാൽ വിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒരു ഒരു കൂമ്പാരമാണ് ചിലപ്പോൾ നമ്മൾ ചില വീട്ടിൽ ഷൂട്ട് ചെയ്യും ഒരു രണ്ട് പടം ഷൂട്ട് ചെയ്ത് ആ പടം ഓടിയില്ലെങ്കിൽ ആ വീട് രാശിയില്ല എന്ന് പറയും ചില കോമ്പിനേഷൻസ് വരും ചില ഹീറോയിൻസ് കോമ്പിനേഷൻസ് വരും ഹീറോ കോമ്പിനേഷൻ വരും അത് ചിലപ്പോൾ പോയില്ലെങ്കിൽ അവർ രാശിയില്ല എന്ന് പറയും മിക്കവാറും ഹീറോയിൻ്റെ തലയ്ക്കായിരിക്കും പഴി കൂടുതൽ വരാറുള്ളത് അത് കഴിഞ്ഞ് ചില കോ ആർട്ടിസ്റ്റുകൾ ായിട്ട് വർക്ക് ചെയ്ത് അയ്യോ അയാളെ ഇട്ട് കഴിഞ്ഞ രണ്ട് പടവും മോശമായി എന്ന് പറയും ഇതൊരു വിശ്വാസവും അന്ധവിശ്വാസവുമാണ് ചിലയിടത്ത് വെച്ച് ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ പടം തന്നാവില്ല ഇങ്ങനെയൊക്കെ ഒരു ഒത്തിരി വിശ്വാസമുണ്ട് ഒരിക്കൽ ഒരു ഹിറ്റായ രണ്ട് പടങ്ങളുടെ സ്ഥിതിയും കൂടെ പറയാം ഒരിക്കൽ ഒരു 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 കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഒരു പടത്തിൻ്റെ പൂജ നടത്തണം പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ചായി കഴിഞ്ഞാൽ അന്ന് കർക്കിടക മാസവുമായി പിന്നെ ഷൂട്ടിങ്ങിന് തുടങ്ങാൻ പറ്റാത്തൊരു സമയവുമാണ് അന്ന് കഷ്ടകാലത്തിന് ഇവർ വണ്ടിയിൽ പഞ്ചറായി കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ ഒന്ന് ഒന്നഞ്ചായി പക്ഷേ ഒരു രണ്ടും കൽപ്പിച്ച് പടത്തിൻ്റെ പൂജ ചെയ്തു ആ പടം ബംബർ ഹിറ്റായിരുന്നു അതിന് ശേഷം അവർ ഈ പറഞ്ഞ പോലെ രാഹുകാലത്തെ അവർ പടം ചെയ്യത്തുള്ളൂ രാഹുകാലത്തിന് ഈ പറഞ്ഞ പോലെ അവർ ഷൂട്ടിങ് തുടങ്ങത്തുള്ളൂ ആ രീതിക്ക് മാറി അങ്ങനെയും വിശ്വാസം വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും ഒരു മറക്കാനാവാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ പടത്തിൻ്റെ പൂജ എല്ലാം സെറ്റ് ചെയ്തു ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ് എൻ്റെ പ്രൊഡ്യൂസർ നേരെ അമ്പലത്തിൽ പോയി പുതിയ വണ്ടിയാണ് അന്ന് രാവിലെ ആദ്യമായിട്ട് ഇറക്കി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവരികയാണ് അവിടെ നേരെ വരുന്നത് എൻ്റെ പൂജാസ്ഥലത്തേക്കാണ് സ്ഥലത്തേക്കാണ് എല്ലാം സെറ്റായി കുറച്ച് ദൂരം എടുത്തപ്പോഴത്തേക്കും ഒരു വണ്ടി കൊണ്ട് ഇടിച്ചു തട്ടി തട്ടി ഉടനെ ഇദ്ദേഹം ചാടി ഇറങ്ങി പുതിയ വണ്ടി ഉടനെ ഇത്തരം ഭയങ്കര വൈലൻറ്റായി മൊത്തം പ്രശ്നമായി കാര്യങ്ങളായി ഉടനെ കൂടെ ഇരുന്ന ആളോട് പറഞ്ഞു എനിക്ക് നമുക്ക് ഈ പടം വേണ്ട കാരണം വേറൊന്നുമല്ല ഇത് ഈ നമ്മൾ ആ പൂജയ്ക്കല്ലേ പെയ്ക്കുകൊണ്ടിരിക്കണത് ഇത് തട്ടി തട്ടി ഈ പറഞ്ഞ പോലെ പ്രശ്നമാണ് ഇനി ഇത് ഒരു രാശിയില്ല അപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾ പറഞ്ഞാൽ അങ്ങനെയല്ല ഇത് തട്ടിയോടെ നമ്മുടെ കാലക്കേട് മാറാമല്ലോ തൊട്ടു മുമ്പേ എടുത്ത ഒന്ന് രണ്ട് വർക്ക് നല്ലതായില്ലോ ചിലപ്പോൾ കാലക്കേട് മാറുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഒരുവിധം ആശ്വസിപ്പിച്ചു കാരണം കൂടെ ഉണ്ടായിരുന്ന ആൾ എൻ്റെ ഒരു വെൽഫിഷറാണ് ഞാനും നന്നാവണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഇവിടെ വന്നു അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ കട്ടിക്കുണ്ട് അത് വന്ന് ഇവിടെ കാര്യങ്ങൾ പൂജയൊക്കെ നടത്തി പടം ഷൂട്ട് ചെയ്തു പടം റിലീസായി ബമ്പർ ഹിറ്റ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാവിലെ വന്നു കഴിഞ്ഞാൽ പൂജയുടെ അന്ന് ഏത് പടത്തിൻ്റെ പൂജ ആയാലും വണ്ടി ഒന്ന് ചെറുതായിട്ട് തട്ടണം ഇല്ലെങ്കിൽ അദ്ദേഹം തന്നെത്താൻ കൊണ്ട് ഒരസും ഒന്ന് ഉരയ്ക്കും അങ്ങനെ അങ്ങനെ നടന്നതും ഉണ്ട് അങ്ങനത്തെ വിശ്വാസവും ഉണ്ട് സിനിമയിൽ ഞാൻ എൻ്റെ എല്ലാ ചിത്രങ്ങളും തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ ഗുരുക്കന്മാരെ മനസ്സിൽ കാണാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ആദ്യ ഗുരുവായ പി സുബ്രഹ്മണ്യം അവിടെ നിന്നാണ് ഞാൻ ഇത് പഠിച്ചു വന്നത് സുബ്രഹ്മണ്യം മുരളുടെ കാല് തൊട്ട് വന്ദിച്ചിട്ടാണ് ആദ്യത്തെ എൻ്റെ ഒരു ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മെല്ലാൻ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു ഒത്തിരി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എല്ലാം അടുക്കും ചീട്ടയുള്ള ഒരു ഒരു സ്ഥാപനമാണ് അവിടുത്തെ ഒന്ന് രണ്ട് കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ ഒരു കരിയില പോലും ഒരു കരിയില പോലും അവിടെ ആ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കാൻ പാടില്ല ഒരു അഞ്ചെട്ട് തൂപ്പുകാരി ആൾക്കാരുണ്ട് ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട് മൂന്നാല് തോട്ടക്കാർ സ്റ്റുഡിയോയിലുണ്ട് ഒരു കരിയില വീണ് കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ അത് റിമൂവ് ചെയ്തിരിക്കണം അത്രയും വൃത്തിയാണ് അവിടെ അതുപോലെ കണ്ടമാനം ജാമ്പയ്ക്ക അത് വെള്ള ജാമ്പയ്ക്കയും ചുവപ്പ് ചാമ്പയ്ക്കയും അങ്ങനെ ഒരു ചാമ്പയ്ക്ക ഞാൻ എൻ്റെ ലൈഫിൽ ഒരിടത്തും കണ്ടിട്ടില്ല അതിങ്ങനെ ഇങ്ങനെ പൂ പോലെ കൊലച്ച് ഇങ്ങനെ കിടക്കും അത് ഇപ്പറ സൈഡിലാണ് ഈ തോട്ടം പൂന്തോട്ടമാണ് പക്ഷേ ആരും ഇത് പറയ്ക്കരുത് എന്നുള്ളൊരു സ്ട്രിക്റ്റ് ഓർഡർ മൊലയാളിയോടെ ഇട്ടിട്ടുണ്ട് സുബ്രഹ്മണ് മോഹൻഡി ഇട്ടിട്ടുണ്ട് അത് പറയ്ക്കാനേ പാടില്ല പൂ പറിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ പോലെ രണ്ട് രൂപ ഫൈൻ ഒരു പൂവിന് രണ്ട് രൂപ ഫൈൻ ജാമ്പയ്ക്കയുടെ അടുത്തുപോലും പോകാൻ പറ്റില്ല അതിന് തോട്ടക്കാരുണ്ട് അതിനടുത്തേക്ക് വിടത്തില്ല അതുപോലെ അത്രയും സെക്യൂറാണ് അവിടെ ഒരു ദിവസം ഒന്നും ഷൂട്ടിങ്ങില്ല ഡാൻസ് പ്രാക്ടീസ് ഉള്ള സമയമാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഷൂട്ടിങ്ങുള്ളൂ പെട്ടെന്ന് ബാക്കി ഒരു ഉച്ച സമയമാണ് അപ്പോൾ ഏതാണ്ട് ഓരോരുത്തർ മാനേജർ റൂമിൽ കിടന്ന് മയങ്ങുന്നു ബാക്കി തോട്ടക്കാരൊന്നും അവിടെ ഇല്ല കാരണം ഒരു മൂന്ന് കഴിച്ച് ഒരു മണിയൊക്കെ കഴിഞ്ഞുള്ള സമയം എന്തായാലും ഒരു രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ അങ്ങനെ വലിയ ആൾക്കാരൊന്നും നമ്മുടെ സ്റ്റുഡിയോ കാണില്ല അത് ഷൂട്ടിംഗ് ഇല്ല അപ്പോൾ നോക്കിയത് ഭയങ്കര കൊടുങ്കാറ്റ് പോലെയും പൊട്ട പൊട്ട പടാന്ന് പറഞ്ഞ് ശബ്ദവും എല്ലാം കേൾക്കുന്നു പെട്ടെന്ന് മൊരാളി അവിടെ നിന്ന് സുബ്രഹ്യമലി പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അദ്ദേഹം ഇവിടെ നിന്ന് നോക്കിയപ്പോഴും ഏതാണ്ട് ഒരു പത്തിരുപത്തെട്ടടി പൊക്കമുള്ള ജാമ്പ മരമാണ് രണ്ട് ജാമ്പ അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു സ്ത്രീ ഇരുന്ന് ജാമ്പയ്ക്ക കുലുക്കുന്നു ഇപ്പോഴത്തെ ചില്ലയിൽ വേറെ അതിൻ്റെ അങ്ങനെ ഈ ഒരു പത്ത് ഡാൻസേഴ്സ് ഇരുന്ന് മൊത്തം കുലുക്കയാണ് കുലുക്കി ഉള്ള ജാമ്പയ്ക്ക് മുഴുവൻ താഴെ ഇടയാണ് ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നാടി സീമയാണ് അന്ന് ശാന്തി എന്നായിരുന്നു പേര് ഒരു കൂസലും ഇല്ലാതെ സുബ്രഹ്യമള്ളി വന്നിട്ട് വഴക്ക് പറഞ്ഞ് കൈയും തട്ടിയിട്ടാണ് ഇവരെ താഴോട്ട് ഇറക്കിയത് ലെഫ്റ്റ് റൈറ്റ് വഴക്ക് പറഞ്ഞു ഫൈൻ അടിക്കും എന്ന് പറഞ്ഞു അപ്പോൾ തങ്കം മാഷ് അവിടെയുണ്ട് അദ്ദേഹം ഓടി ഒന്ന് പറഞ്ഞ് മുതലാളി ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സുബ്രഹ്യമള്ളി പറഞ്ഞു ഇവളും ജാമ്പയ്ക്കാ പറക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഇനി തോട്ടക്കാരെയൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവർക്കിവിടെ ഒരു ജോലിയും കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഫൈനും അടിക്കുമെന്ന് പറഞ്ഞു നൂറ് രൂപ ഫൈനെന്ന് പറഞ്ഞു തങ്കം മാഷ് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ഒരെണ്ണ സീമ പറയുകയാണ് ഒരു മാസ്റ്റർ ഒരു പത്ത് രൂപയും കൂടെ കൊടുത്തേക്ക് അതെന്തിന് നാളെ എനിക്കൊരു അഞ്ച് പൂവും പൂക്കൂടെ പറയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞു മുരാളി അവിടെ നിന്ന് ഡോസ് കൊടുത്ത് സീമയെ ഓട്ടിച്ചു വേറെ രസം ഉള്ള ഒരു സംഭവം വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായത് ഒന്നാണ് നമ്മൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് അന്ന് വിശ്വമനം ചേട്ടൻ ഇല്ല കുറച്ച് ദിവസം ഹോസ്പിറ്റലായതുകൊണ്ട് ആ സീക്വൻസ് എടുക്കേണ്ടത് ഞാനാണ് അപ്പോൾ രാവിലെ ഒരു ഔട്ട്ഡോർ സീക്വൻസ് ആണ് അതിൽ മമ്മുക മോഹൻലാൽ പൂർണിമ ജയറാം സീമ ശാലിനി ബേബി ശാലിനി മണിയംപിള്ള രാജു ഇത്രയും വേണം ആസില്ല അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് രാവിലെ ഫ്രഷായിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ മമ്മ പറഞ്ഞു ഞാൻ എട്ട് മണിന്നുണ്ടെങ്കിൽ ഞാനിവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞു ലാല് പറഞ്ഞു ഏഴ് അമ്പത്തഞ്ചിന് ഞാൻ വരും എന്ന് പറഞ്ഞു സീമ പറഞ്ഞു ഫസ്റ്റ് വരണ ഞാനായിരിക്കും എന്ന് പറഞ്ഞ് ഇവരെ എല്ലാവരും കൂടെ ബെറ്റ് വെച്ചു ആദ്യം വരുന്ന ആൾക്ക് അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞ് ബെറ്റ് മണിയമ്പിള്ള രാജു ആണ് അതിൻ്റെ ഇൻചാർജ് ഓക്കെ എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ ഒക്കെ ഏഴ് മണിക്ക് അസംബിളായി എത്തി ഒരു ഏഴ് കാലായപ്പോഴത്തേക്കും സീമ വന്നു ഏഴരയായി ഏഴേ മുക്കാലായി എട്ടായി മമ്മൂക്കെ കാണുന്നില്ല അത് കഴിഞ്ഞിട്ട് എട്ട് എട്ടേ മുക്കാലായപ്പോൾ മമ്മൂക്കാഞ്ഞു വരണം ഒരു ഒമ്പത് മണിയൊക്കെ മോഹൻലാലും വരണം എന്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീമ എണീറ്റെല്ലാം റെഡിയായതിനു ശേഷം അവിടെയുള്ള സകല പൈപ്പിൻ്റെ വാൽവും ലോക്ക് ചെയ്തു സകല പൈപ്പിൻ്റെ ആ താമസിക്കുന്ന ഒരു വർക്കല ഗസ്റ്റ് ഹൗസാണ് ഇവർ കുളിയും കഴിഞ്ഞ് സകല വാൽവും ലോക്ക് ചെയ്തു എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവർ വന്ന് നിൽക്കുകയാണ് ഇവിടെ വന്ന് മമ്മൂക്ക ലാലും ലെഫ്റ്റ് റൈറ്റ് സീമയ്ക്കിട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊരു ഷൂട്ടിങ്ങേ മുടങ്ങിപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ ഒമ്പത് മണി വരെ വെയിറ്റ് ചെയ്തേനെ ഒമ്പത് മണിക്ക് ഇവർ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ദൂതനെ അയച്ചിട്ട് വാൽവെല്ലാം തുറപ്പിച്ചേനെ എന്ന് പറഞ്ഞു അങ്ങനത്തെ അങ്ങനത്തെ ഒത്തിരി ഈ കുട്ടികളുടെ സ്വഭാവമുള്ള ഒരു ഒരു ആളാണ് സീമ പടപടമെന്ന് സംസാരിക്കും ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാകും എന്ന ആൾ കുട്ടികളുടെ സ്വഭാവമാണ് പഴയത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മുണ്ടക്കയം പിരിമേഡാണ് ഞങ്ങളൊക്കെ ക്യാമ്പ് ഇരിക്കുന്നത് മുണ്ടക്കയത്താണ് അവിടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഏതോ ഒരു ഒന്ന് രണ്ട് പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് ഈ മുണ്ടക്കയത്ത് വേറെ വർക്കൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഞങ്ങളൊക്കെ ചെന്നപ്പോൾ അവിടെ വാം റിസപ്ഷനാണ് കംപ്ലീറ്റ് വാം വെൽക്കം എല്ലാവരും നമ്മളെ വെൽക്കം ചെയ്യുന്നത് ആ രീതിക്കാണ് കാരണം സ്റ്റാറിങ്ങും ഉണ്ട് പിന്നെ മനോജ് കെ ജയൻ ഊർവശി പിന്നെ വിദ്യാമ്മ എല്ലാർക്കും കണ്ടമാനം പപ്പുവേട്ടൻ രതീഷ് ജഗദീഷ് തുടങ്ങി വൺ താരനിര ഒരു സ്റ്റാർ നൈറ്റിൻ്റെ ആൾക്കാർ പാളയത്തിലുണ്ട് അപ്പോൾ അത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം ഞാൻ മാത്രം താമസിക്കുന്നത് അവിടെ ഒരു ടെന്നീസ് ക്ലബ്ബുണ്ട് കാരണം എല്ലാവർക്കും ഈ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പറ്റത്തില്ല ഇന്ന് അത്ര സാധാരണ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി താമസിക്കും കാരണം രാത്രി ഒന്ന് വർക്ക് ചെയ്യാനും ഒന്ന് വായിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ സപ്പറേറ്റ് എപ്പോഴും ഒറ്റയ്ക്കാണ് മറ്റേ എപ്പോഴും റൂമിൽ നിറച്ച് എപ്പോഴും ആളായിരിക്കും അതുകൊണ്ട് ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ പിറ്റേ ദിവസത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കുകയും രാത്രി എൻ്റെ അസോസിയൻ്റ് ഡയറക്ടർ എന്നെ ഒന്ന് കാണുകയും ബാക്കി ഞങ്ങൾ ഡിസ്കസ് ചെയ്യും പോവുകയും ചെയ്യും രാത്രി ഒരു പന് ഞാൻ അന്ന് ഒരു പന്ത്രണ്ട് മണിയായി കിടന്നപ്പോൾ ഒരു പന്ത്രണ്ടേ മുക്കാലയായപ്പോൾ ഭയങ്കര കോളിംഗ് ബെല്ലടി എൻ്റെ റൂമിൽ ഞാൻ തുറന്നപ്പോൾ സൈമൺ പാറയ്ക്കൽ എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം വലിയ ഡയറക്ടറാക്കി ആയിട്ട് മാറി സൈമൺ പാറയ്ക്കൽ എന്നോട് പറഞ്ഞു ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ എന്താണ് നമ്മൾ നടത്തേണ്ട ഷൂട്ടിംഗ് എല്ലാം റെഡിയാണ് സാർ ഒന്ന് രണ്ട് ചെറിയ പ്രോപ്പർട്ടിയുടെ പ്രശ്നമുണ്ട് ഞാൻ എന്താണ് പ്രശ്നം അത് പെരുമ്പാമ്പ് റെഡിയാണ് മൂർഖൻ മറ്റേ ഷംഷു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു എന്ത് പിന്നെ എന്ത് പ്രശ്നം അല്ല റാഫി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അസൻഡർട്ടുണ്ട് റാഫി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയും ഇവരെല്ലാം കൂടെയാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയത് മമ്മൂക്കയുടെ റെക്കമെൻറ്റേഷനിലാണ് റാഫി എന്നടുത്ത് വരണത് ഓരോ പ്രാവശ്യം എന്നെ റാഫി കാണാൻ വരുമ്പോഴും മമ്മൂക്കയുടെ ഓരോ ലെറ്ററും കൊണ്ടുവരും അങ്ങനത്തെ ഒരാളാണ് റാഫി അപ്പോൾ റാഫി ലിസ്റ്റിൽ ഈ പറഞ്ഞപോലെ പെർഫെക്റ്റായിട്ട് ലിസ്റ്റ് കൊടുക്കുന്ന ആളാണ് അപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസ് എഴുതിയിട്ട് മോൾഡ് ഡെന്നിസ് ഓസഫ് എൻ്റെ സ്ക്രിപ്റ്റ് പാളയത്തിൻ്റെ അതിൽ ഡെന്നിസ് ഒരു സീൻ എഴുതിയിട്ടുണ്ട് ഒരു കാട്ടിൽ മനോസികനെ തല്ലിയിടുകയും ഉർവശിയേക്കായിട്ട് പന്തമായിട്ട് പോവുകയും ഇപ്പുറത്ത് ജഗദീഷും പപ്പുവോട്ടനും രതീഷെല്ലാം ഇപ്പുറത്തെ സൈഡിൽ പന്തമായിട്ടൊക്കെ വരുന്ന ഒരു സംഭവമാണ് ഇതിൽ കാട്ടിൽ നൈറ്റ് എഫക്റ്റ് ആണ് ഞങ്ങളത് ഡേ ഫോർ നൈറ്റ് ആയിട്ട് കാരണം പകലെടുത്തിട്ട് നമ്മളത് ഡേ ഫോർ നൈറ്റ് നൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും ആ രീതിക്ക് ലൈറ്റപ്പ് ചെയ്യുകയും തിക്ക് ഫോറസ്റ്റ് ആണ് അപ്പോഴത്തേക്കും ഇത് അവിടെ ഡെനിസ് ജോസഫ് എഴുതി വെച്ചിരിക്കുന്നത് ഓരിയിടുന്ന കുറുക്കന്മാർ കുറച്ച് അകലെ ഓരിയിടാത്ത കുറേ കുറുക്കന്മാർ നിപ്പുണ്ട് അപ്പോൾ ഇയാൾ പ്രോപ്പർട്ടി ലിസ്റ്റ് കൊടുത്തപ്പോൾ കമ്പൾസറി എഴുതിയിരിക്കുന്നു ഓരിയിടുന്ന കുറുക്കൻ മൂന്ന് ഓരിയിടാത്ത കുറുക്കൻ മൂന്ന് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് കമ്പൾസറി കുറുക്കന്മാർ വേണം ഇല്ലെങ്കിൽ സാർ എന്നെ വഴക്ക് പറയും എന്ന് എഴുതി ക്ലോസ് ചെയ്തിട്ടുമുണ്ട് ഇയാളുടെ ടെൻഷൻ ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല കുറുക്കനെ വേണ്ട കുറുക്കനൊക്കെ നമ്മൾ ചെന്നൈ ചെന്ന് അവിടെ ചെന്ന് കുറുക്കനെയൊക്കെ വരുത്തിക്കോളാം ഇപ്പോൾ ഉള്ള സാധനം സെറ്റ് ചെയ്യി ഇപ്പോൾ പാമ്പ് ആ പാമ്പ് റെഡിയാണ് പാമ്പ് വന്നിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് രാവിലെ നമ്മൾ ലൊക്കേഷനിലേക്ക് വന്ന് ഞാൻ റാഫി വിളിച്ചിട്ടുണ്ട് റാഫി കുറുക്കൻ വേണ്ട നമുക്ക് ചെന്നൈയിൽ നമുക്ക് കുറുക്കനെയൊക്കെ വരുത്താം അവിടെ ഇഷ്ടം സ്റ്റോക്ക് ഷോട്ട്സ് ഉണ്ട് കണ്ടമാനമുണ്ട് ഒരു കുറുക്കനെങ്കിൽ കുറുക്കാൻ രണ്ട് കുറുക്കനെങ്കിൽ കുറുക്കാൻ ഇനി ഓരി ഇടുന്ന വേണമെങ്കിലും ഓരി ഉറങ്ങണ ഉറങ്ങണക്കുരുക്കാൻ വേണമെങ്കിൽ ഉറങ്ങണ കുറുക്കാൻ അതുകൊണ്ട് സാരല്ല വിട്ടയക്കെന്ന് പറഞ്ഞു അപ്പോഴാണ് റാഫിക്ക് സമാനമായത് പെട്ടെന്ന് ഫ്ലൈറ്റിൻ്റെ എമർജൻസി സിസ്റ്റം തുറന്നു മൗസാറ് അങ്ങ് നിൽക്കുകയാണ് അതിൻ്റെ സ്കിറ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങാം മൗസാർ ഏറെ ചാടാനായിട്ട് നിൽക്കുകയാണ് സാറിൻ്റെ ഒരു പെട്ടിയുണ്ട് കാരണം ആ പെട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതുണ്ടെങ്കിൽ പിറ്റേ ദിവസ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ പെട്ടെന്ന് സൈഡിൽ ഇരുന്ന് ഒരാൾ